മാധവ പീതാംബര ഞാൻ നിന്നെ മീരയുടെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. മായ പോയത് പിന്നെ അവളെല്ലാത്തിനും ആശ്രയിച്ചത് ഭഗവാനെയാ. ഈശ്വരനോടുള്ള മീരയുടെ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ ഈ വിഗ്രഹത്തിലൂടെയായിരുന്നു. പോലീസുകാരെന്താ പറയുന്നേ? അവരെന്ത് പറയാന്, അന്വേഷിക്കുന്നുണ്ട്, ഉടനെ കിട്ടും, കിട്ടിയാൽ അറിയിക്കാം എന്നൊക്കെയുള്ള സ്ഥിരം പല്ലവിയാ. നമുക്ക് എസ് പിയെ കണ്ടൊന്ന് സംസാരിച്ചാലോ? നമ്മുടെ ജിതേന്ദ്രന്റെ റിലേറ്റീവാണ് എസ് പി, അവനെ കൂട്ടിപ്പോയി എസ് പിയെ കാണാം. മോളിൽ നിന്നൊരു പ്രഷർ ഉണ്ടായാലേ അന്വേഷണത്തിന് സ്പീഡ് കൂടും. ആ വഴിക്കൊന്ന് ശ്രമിക്കാൻ ഞാൻ ജിതേന്ദ്രനെ വിളിച്ചിരുന്നു, പക്ഷേ അവനും എസ് പിയും തമ്മിൽ അത്ര രസത്തിലല്ലെന്നാ പറഞ്ഞത്. അവന്റെ എന്തോ ആവശ്യത്തിന് പോലും അയാൾ സഹായിച്ചില്ലെന്നാ പറഞ്ഞത്. ബന്ധുക്കളാകുമ്പോ ശത്രുതയ്ക്ക് ആഴം കൂടും. അപ്പൊ ഇനി ആ വഴിക്കൊന്നും നടക്കില്ല. വിഗ്രഹം പോയതിന്റെ സങ്കടം മീര ഒന്ന് സഹിച്ചു വരുന്നതിന്റെ കൂടെ ബീനയ്ക്ക് വയ്യാതായത്. ഇപ്പൊ വീട്ടിലെ ജോലികൾ കൂടി മീര ചെയ്യണം. എല്ലാം കൂടി മീരയ്ക്ക് നല്ല പാടാ. കുറച്ച് ദിവസത്തേക്ക് വീട്ടു ജോലിക്ക് നിൽക്കാൻ പറ്റിയ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. പെട്ടെന്ന് വീട്ടു ജോലിക്ക് ആളെ അന്വേഷിച്ച ഇവിടുന്ന് കിട്ടാനാ? അതാണ് പ്രശ്നം. ഏജൻസിയിലൊന്നും വിളിച്ചു ചോദിക്കാൻ മനസ്സ് വരുന്നില്ല. ആരാ എന്തോന്നൊക്കെ അറിയാതെ എങ്ങനെ വിശ്വസിച്ച് വീട്ടിൽ നിർത്തും? വീട്ടു ജോലിക്ക് നാട്ടിൽ ആളെ കിട്ടാൻ വലിയ പ്രയാസമാണ്. ആളുകൾ കിട്ടുന്ന ചാൻസിൽ വിദേശത്തേക്ക് ജോലിക്ക് പോവല്ലേ. എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. നമ്മുടെ പരിചയക്കാരുടെ ഇടയിലൊന്ന് സംസാരിച്ചു നോക്കട്ടെ. വിശ്വസിക്കാവുന്ന ആരെങ്കിലും കിട്ടിയാ നമുക്ക് നോക്കാം. ഞാനും എൻ്റെ വഴിക്ക് ശ്രമിക്കാം. ആരെങ്കിലും കിട്ടിയാൽ മീരയ്ക്ക് വലിയൊരു ആശ്വാസവും. കാലത്ത് ജോലിയും കഴിഞ്ഞ് ഓഫീസിലും പോയി തിരിച്ചു വന്ന് വീണ്ടും വീട്ടിലെ ജോലികൾ നോക്കാന്ന് പറഞ്ഞാൽ അത് വലിയ കഷ്ടപ്പാടാ. ഞാൻ സഹായിക്കാൻ ശ്രമിച്ചാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അടുക്കളയിൽ കയറി എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ മായയും ബീനയും എന്നെ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് അത്തരം കാര്യത്തിലൊന്നും ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ പോയി. ഭാര്യമാര് സമ്മതിച്ചില്ലെങ്കിലും നമ്മൾ ഇടിച്ചു കയറിയെങ്കിൽ സഹായിച്ചോണം. അല്ലെങ്കിൽ ഇതുപോലൊരു സാഹചര്യമൊക്കെ വന്നാൽ ശരിക്കും പെട്ടുപോകും. മായ പോയ ശേഷം സാവിത്രിയമ്മയ്ക്ക് വയ്യാതായപ്പോ ഞാൻ വീട്ടുജോലി ചെയ്യാനൊരു ശ്രമം നടത്തിയതാ. അന്ന് ശരിക്കും അനുഭവിച്ചത് മീരയാ. ഞാൻ ഉണ്ടാക്കുന്ന ഒരാഹാരവും കഴിക്കാൻ പറ്റാതെ പാവം ശരിക്കും വിഷമിച്ചു. എന്നിട്ടും പരാതിയൊന്നും പറഞ്ഞില്ല. പിന്നെ അവസ്ഥ എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ പിന്നെ ഫുഡ് പുറത്തുനിന്നാക്കി. ഏതായാലും നമുക്ക് വീട്ടിൽ നിർത്താൻ പറ്റുന്ന ഒരാളെ കണ്ടുപിടിക്കാം, അതാ നല്ലത്. പ്രപഞ്ചം നിയന്ത്രിക്കുന്നത് ഈശ്വരൻ എന്ന ശക്തിയാണ്. നമ്മുടെ മനസ്സിനോ ഇന്ദ്രിയങ്ങൾക്കോ ഈശ്വരനെ അറിയാനുള്ള ശക്തിയില്ല. എന്താണ് ഈശ്വരനെന്ന് വാക്കുകൾ കൊണ്ട് പറയാനും കഴിയില്ല. അതുകൊണ്ടാണ് തുടക്കവും ഒടുക്കവും ഇല്ലാത്തതും ജനനവും മരണവും ഇല്ലാത്തതും വർണ്ണിക്കാൻ കഴിയാത്തതും എന്നെല്ലാം ഉപനിഷത്തുക്കൾ പറഞ്ഞു വയ്ക്കുന്നത്. നമ്മുടെ എളുപ്പത്തിനു വേണ്ടിയും നമ്മുടെ മനസ്സിന് ഏകാഗ്രത കിട്ടാനും ഈശ്വരനെ പല രൂപത്തിലായി നമ്മൾ ആരാധിക്കുകയാണ്. ഏതു രൂപത്തിൽ ആരാധിച്ചാലും അത് ഭഗവാൻ തന്നെയാണ്. കാരണം ഈശ്വരൻ ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവിലും നിറഞ്ഞു നിൽക്കുകയാണ്. വിഗ്രഹത്തിൻ്റെ കാര്യം പറയാതെ
ഞാനിതൊക്കെ എന്തിനാ പറയുന്നതെന്ന് മീര ചിന്തിക്കുകയാവും. അതെ, ഭഗവാൻ ആ വിഗ്രഹത്തിൽ മാത്രമായി ഒതുങ്ങിക്കഴിയുന്ന ഒന്നല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ഈ ലോകം മായയാണെന്നാണ് പറയുന്നത്. കാരണം ഇവിടെ ഒന്നും സ്ഥിരമായി ഉണ്ടാകുന്നില്ല, എല്ലാം മാറിക്കൊണ്ടേയിരിക്കും. നമുക്ക് ചുറ്റും നമ്മൾ ശ്രദ്ധിച്ചാൽ അതൊക്കെ വളരെ ഈസിയായി മനസ്സിലാക്കാൻ സാധിക്കും. കർമ്മങ്ങളും ചിന്തകളും എല്ലാം അടക്കി മനസ്സിനെ ഏകാഗ്രമാക്കി മായയെ മറികടന്ന് ഈശ്വരനെ അറിഞ്ഞാൽ അയാൾ ഈശ്വരൻ തന്നെയായി മാറും. ഓരോ മനുഷ്യജന്മവും സംഭവിക്കുന്നത് ആ ലക്ഷ്യം നേടാനാണ്. മറ്റെന്ത് നേടിയാലും മനസ്സിന് തൃപ്തി ഉണ്ടാകാത്തതും അതേ കാരണം കൊണ്ടാണ്. ഇതൊക്കെ മുത്തശ്ശിയും പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ അത്രയൊന്നും ജാഗ്രതയോ മനസ്സിനെ അടക്കാനുള്ള കഴിവോ സാധാരണക്കാർക്ക് പെട്ടെന്ന് കിട്ടില്ലല്ലോ. അതിന് പല ജന്മങ്ങളുടെ ഉപാസനയും ഈശ്വരാനുഗ്രഹവും കിട്ടണ്ടേ? കഴിഞ്ഞ ജന്മങ്ങൾ എന്തായിരുന്നെന്നോ എത്ര ജന്മങ്ങളിൽ ഉപാസനകൾ നടത്തിയിട്ടുണ്ടെന്നോ നമുക്കിപ്പൊ അറിയില്ലല്ലോ. ഈ കലിയുഗമാണ് മോക്ഷം കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള യുഗമെന്നാ പറയുന്നത്. അതിനുള്ള വഴി ഭക്തിയാണെന്നും പറയുന്നു. മീരയുടെ ഭക്തി അത്രയ്ക്ക് ഉറച്ച ഭക്തി ആയതുകൊണ്ടാണ് കുട്ടിക്കാലം മുതൽ പൂജിച്ച വിഗ്രഹം തേടി മീര അലയുന്നത്. അതെ, ആ വിഗ്രഹം എനിക്ക് തിരിച്ചു വേണം. അതെനിക്ക് കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഭഗവാൻ എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഈശ്വരന്റെ പദ്ധതികൾ രഹസ്യമാണ്. നമുക്കൊരിക്കലും അത് അറിയാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ പിന്നിലേക്ക് ചിന്തിച്ച് കാര്യകാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചാൽ മനസ്സിൽ നിറയുന്ന അത്ഭുതം മാത്രമായിരിക്കും ബാക്കി. അതിനെയാണ് ഭഗവാന്റെ ലീല എന്ന് പറയുന്നത്. എന്റെ മനസ്സ് ഒന്നിലും ഉറക്കുന്നില്ല. ഈ പറയുന്ന വാക്കുകളൊന്നും ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനും പറ്റുന്നില്ല. വിഗ്രഹം തിരികെ കിട്ടുമോ ഇല്ലയോ എന്ന് മാത്രമാണ് എന്റെ മനസ്സ് അന്വേഷിക്കുന്നത്. മീരയുടെ ഗ്രഹസ്ഥാനങ്ങളുടെ നില വെച്ച് ആലോചിക്കുമ്പോ നഷ്ടപ്പെട്ട വസ്തു തിരികെ പഴയതുപോലെ കിട്ടാനുള്ള സാധ്യത കാണുന്നില്ല. അതുകൊണ്ടാണ് ഈശ്വരനെ ആ വിഗ്രഹത്തിൽ മാത്രമായി കാണേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോ എനിക്കിനി ഒരിക്കലും എന്റെ കൃഷ്ണനെ തിരിച്ചു കിട്ടില്ലേ? എനിക്ക് ആ വിഗ്രഹം ഒരിക്കലും ഇനി കാണാൻ സാധിക്കില്ലേ? അങ്ങനെ ഒരു ഉറപ്പും ഇപ്പൊ പറയാൻ പറ്റില്ല. ഗ്രഹനിലയിൽ നഷ്ടം സ്ഥായിയായി കാണുന്നുണ്ട്. നഷ്ടപ്പെട്ട വസ്തു തിരിച്ച് പഴയതുപോലെ കൈകളിൽ വരാതെ മറ്റെവിടെങ്കിലും ഉറച്ചേക്കാം. എന്നുവെച്ചാ പണ്ട് കടലിൽ ഉറഞ്ഞു കിടന്നതുപോലെ വീണ്ടും സംഭവിക്കുന്നു. കടലിൽ ഉറയ്ക്കും മുൻപ് വിഗ്രഹം ക്ഷേത്രത്തിലായിരുന്നു. അതിനു മുൻപ് മറ്റേതോ സ്ഥലത്തായിരുന്നു. അതിനു മുൻപ് അത് ലോകത്തിന്റെ അയിരുകളായി മണ്ണിലായിരുന്നു. അതാണ് ഞാൻ മാറ്റങ്ങളെക്കുറിച്ചും മായയെക്കുറിച്ചും പറഞ്ഞത്. ഏത് രൂപത്തിൽ എവിടെ എങ്ങനെ ഉറയ്ക്കുമെന്ന് നമുക്കിപ്പ അറിയില്ല. ഇതൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതല്ലേ? വിഗ്രഹം എനിക്ക് തിരികെ കിട്ടില്ല എന്ന് പറഞ്ഞത് മാത്രല്ലേ സത്യം? എന്റെ കൃഷ്ണ, ഞാൻ ഇത്രയും കാത്തിരുന്നിട്ടും ഭഗവാൻ എനിക്ക് തിരിച്ചു കിട്ടാത്തത് എന്താ? കുട്ടി മീര, മോളെ മീര, എന്തമ്മേ? ഞാൻ മീര വിളിച്ചതാ. ആ കുട്ടി കരഞ്ഞോണ്ടിറങ്ങിപ്പോയി. നീ പോയൊന്ന് തിരിച്ചു വിളിക്കാമോ അവളെ? തിരിച്ചു വിളിക്കാനോ? എന്തിന്? അല്ല, മീര എന്തിനാ കരഞ്ഞോണ്ട് പോയത്? എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ഗ്രഹനില നോക്കി സുഭദ്രേച്ചി വിഗ്രഹത്തിന്റെ കാര്യം പറഞ്ഞു കേട്ടപ്പോ മീരയ്ക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. അതെന്താ, വിഗ്രഹം കിട്ടില്ലെന്നാണ് ആന്റി പറഞ്ഞത്? മീരയുടെ കയ്യിലേക്ക് പഴയതുപോലെ കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത്? കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാ പോരായിരുന്നോ? എന്നാ പിന്നെ നിനക്കെന്നങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? മീര എന്തിനാ എന്റെ അടുത്തേക്ക് വിളിച്ചോണ്ട് വന്നേ? ഇത് ഈ വിശ്വാസത്തിന്റെ ഒക്കെ കാര്യം അതുകൊണ്ടാ ഞാൻ മീരയെ വിളിച്ചോണ്ട് വന്നത്. മനസ്സിന് പ്രശ്നമുള്ളപ്പോ അതിന് ആശ്വാസം കിട്ടാനല്ലേ ആളുകൾ ജോത്സ്യനെ കാണാനും
ഭാവി അറിയാനൊക്കെ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ അവരെ നിരാശപ്പെടുത്തുന്ന രീതിയിലും മനസ്സ് തകർന്നു പോകുന്ന രീതിയിലും സംസാരിക്കണ്ടായിരുന്നു. ഞാൻ ആ കുട്ടിയുടെ സമയം നോക്കിയപ്പോൾ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാൻ യോഗം ഉള്ളതായിട്ട് തോന്നിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കാമല്ലോ. നുണ പറയാൻ വയ്യെങ്കിൽ വേണ്ട. പക്ഷേ ചില സത്യങ്ങൾ പറയാതിരുന്നാൽ മറ്റുള്ളവർക്ക് മനസ്സമാധാനം കിട്ടുമെങ്കിൽ അത് പറയാതിരിക്കുന്ന ആൻറ്റി നല്ലത്. ഞാനത് പല രീതിയിൽ മീരയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചതാ. പക്ഷെ അതൊന്നും നടന്നില്ല. അവൾ വിഗ്രഹത്തിന്റെ കാര്യത്തിൽ അത്രയ്ക്ക് അടിയുറച്ച് നിൽക്കുക. മീരയുടെ മനസ്സിൽ നിന്നും ആ വിഗ്രഹം അങ്ങനെ പെട്ടെന്നൊന്നും പോവില്ല. നമ്മുടെ വീട്ടിൽ ആദ്യമായി മീര വന്നിട്ട് കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോയത്. നീ മീരയെ ചെന്ന് ഒന്ന് വിളിക്കുമോനെ? അത് വേണ്ടമ്മേ. നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫാണ് മീര. അതൊക്കെ മറന്നാണ് ഞാൻ മീരയെ ഇവിടേക്ക് കൊണ്ടുവന്ന് ആന്റിയെ കാണിക്കാൻ തീരുമാനിച്ചത്. ആന്റിയുമായി സംസാരിക്കുമ്പോൾ മീരയ്ക്ക് ആശ്വാസം കിട്ടുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി. അത് കമ്പനിക്കും നല്ലതാണല്ലോ എന്ന് കരുതി ചെയ്തതാ. അതെല്ലാം മറന്ന് ഒരു വാക്ക് പോലും പറയാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ശരിയായൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് അംഗീകരിക്കാൻ മാനസികമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പോയി തിരിച്ചു വിളിക്കില്ല. അടുത്ത ദിവസം ഓഫീസിൽ വരുമല്ലോ, അപ്പം ഞാൻ സംസാരിച്ചോളാം. ശരിയല്ലേ ആന്റി? ആ കുട്ടിക്ക് നല്ല വിഷമമായിട്ടുണ്ട്. അതാ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പെട്ടെന്ന് ഇറങ്ങിപ്പോയത്. എന്നാലും പിന്നാലെ ചെന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനിയിപ്പോ എന്നെ കണ്ടാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഫേസ് ചെയ്യാൻ മീരയ്ക്ക് ഒരുപക്ഷെ മടിയുണ്ടാവും. എന്തായാലും ഇനി നാളെ സംസാരിക്കാം. വിഗ്രഹം തിരികെ കിട്ടാൻ ആ കുട്ടിക്ക് യോഗമില്ല അല്ലേ ചേച്ചി? ജാതക വിധി പ്രകാരം ഇല്ല. പിന്നെ അവളൊരു തികഞ്ഞ ഭക്തയല്ലേ. അതുകൊണ്ട് അവളുടെ കാര്യങ്ങള് ഭഗവാൻ നിശ്ചയിക്കും. അവിടെ ജാതകത്തിന് എന്തു പ്രസക്തി? വിശന്നിട്ടോ അയ്യ? ദൈവമേ, ഹരിയേട്ടൻ വന്നെന്നാ തോന്നുന്നത്. എന്നെ ഇങ്ങനെ കണ്ട തീർന്നു. അയ്യോ എന്റെ അമ്മേ, അയ്യോ എന്താ പിന്നെ? എന്താ പറ്റിയത്? എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല ഹരിയേട്ടാ. എഴുന്നേൽക്ക്.
വയ്യാത്തതാനങ്ങനെ ഇവിടെ എത്തി. വിശപ്പ് സഹിക്കാൻ പറ്റാതായപ്പോ ഞാൻ വല്ല വിധേനെ മുടന്തി വന്ന് ചോറെടുത്തതാ. കഴിക്കാൻ ഇവിടെ വന്നിരുന്നപ്പോ കാല് പിന്നെ മടങ്ങി വീണുപോയി. ബീനയ്ക്ക് ആഹാരം തരാനല്ലേ ഞാനിപ്പോ വന്നത്? ഉച്ചയ്ക്ക് ഞാൻ വരൂന്ന് പറഞ്ഞതല്ലേ, പിന്നെന്തിനാ എണീറ്റ് നടന്നത്? ഹരിയേട്ടൻ വരാൻ ഒരു മണിയെങ്കിലും ആവുമെന്ന് ഞാൻ കരുതി. തനിക്ക് നേരത്തെ വിശന്നാൽ എന്തിയെന്ന് കരുതി ഞാൻ വേഗമെങ്കി വന്നതാ. എന്റെ കാല്, കാലിന് വേദന കൂടിയോ? കൂടി ഹരിയേട്ടാ. എങ്കിലും വൈദ്യനെ കാണണോ അതോ ഹോസ്പിറ്റലിൽ പോണോ? ഹോസ്പിറ്റലിൽ പോവാ ഹരിയേട്ടാ, ഓർത്തോയെ കാണാം. സഹിക്കാൻ പറ്റാത്ത വേദനയാ. ആദ്യം ഒന്നും മടങ്ങിയതല്ലേ, ഇപ്പൊ ഒന്നുകൂടെ ആയപ്പോ ഹരിയേട്ടൻ പറഞ്ഞതുപോലെ ഇനി വല്ല ഒടിവും ഉണ്ടെങ്കിലോ? എന്നാ പാപ്പോ, അയ്യോ എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല ഹരിയേട്ടാ, എനിക്ക് പറ്റുന്നില്ല, കാല് താഴെ കുത്താൻ പറ്റുന്നില്ല. എന്നാ പിന്നെ ഉറപ്പായിട്ടും പൊട്ടലുണ്ടാവും, അതുകൊണ്ടാ. അതൊക്കെ പേടിക്കണ്ട, എനിക്ക് സൂക്ഷിച്ച്. അയ്യോ ദാ 30 ലക്ഷം രൂപയുണ്ട്, വിഗ്രഹത്തിനുള്ള അഡ്വാൻസാ. എന്നാണ് വിഗ്രഹം കൊടുക്കേണ്ടത്? സ്ഥലവും സമയമൊക്കെ അവരറിയിക്കും. ഇത് മുഴുവൻ നല്ല നോട്ടാണല്ലോ അല്ലേ? അതെന്താ, കള്ളനോട്ടൊന്നുമല്ലോ? കള്ളനോട്ടൊന്നുമല്ല, പക്ഷെ ബ്ലാക്ക് മണിയാ, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാം. ആരെങ്കിലും സോഴ്സ് ചോദിച്ചാൽ കാണിക്കാൻ ഒരു വഴി ഉണ്ടാവില്ല. ഈ ചെറിയ എമൗണ്ട് 3 പേര് വീതിച്ചെടുക്കുമ്പോൾ അധികം എമൗണ്ടൊന്നും ഉണ്ടാവില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? അത് ശരിയാ, അതൊക്കെ വീതം വയ്ക്കും മുമ്പേ എന്റെ കമ്മീഷൻ 10%, അതായത് 3 ലക്ഷം രൂപ ഇങ്ങ് തന്നേക്കണം. അതിനെന്താ തപിടിച്ചോ? ഓക്കേ അല്ലേ? ആ അവിനെ വിഗ്രഹം കൊടുക്കുമ്പോൾ ബാക്കി പണം അവർ തരും. വിഗ്രഹം അവരുടെ കയ്യിൽ എത്തിക്കുന്നത് വരെ റിസ്ക് നമുക്കാ, അത് കഴിഞ്ഞാൽ പിന്നെ അവർ നോക്കിക്കോളും. അതിനെയാകാം, അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, വിഗ്രഹം നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ റിസ്ക് നമുക്ക് തന്നെയാണ്. അതെ, അഡ്വാൻസ് അവരോട് ചോദിച്ചത് കാര്യങ്ങൾക്കൊരു വിശ്വാസ്യത വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ അഡ്വാൻസ് അവർ തന്നു, അപ്പൊ വിശ്വാസത്തിന്റെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ഇന്നോ നാളെയോ തന്നെ വിഗ്രഹം കൈമാറാനുള്ള ഏർപ്പാട് ഉണ്ടാക്കണം ദാസ. അങ്ങനെയൊന്നും എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റുന്ന ആൾക്കാരല്ല ചേട്ടാ. അവരറിയിക്കാന്ന് പറയുന്നെന്നാണെന്നോ, വിഗ്രഹം അവരുടെ കയ്യിൽ കിട്ടിയ ഉടൻ തന്നെ അത് കടത്തണം. അതിനുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ സെറ്റ് ചെയ്തിട്ട് അവർ നമ്മുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങും. അല്ല, അതിനിപ്പോ അത്രയും കൂടുതൽ സമയം എടുത്താല് അത്രയും നാളെ നമ്മളിത് സൂക്ഷിച്ചുകൊണ്ട് നടക്കണ്ടേ? വേണം, അതിനാണല്ലോ ഇത്രയും അഡ്വാൻസ് തന്നത്. തലവേദനയാണല്ലോ. അഡ്വാൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാനത് പറഞ്ഞതല്ലേ, നമുക്ക് മുട്ടി നിൽക്കാൻ പറ്റുന്ന ടീമൊന്നും അല്ല അവര്. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും റോങ് പ്ലേ വന്നാൽ എല്ലാത്തിനും അവർ കൊല്ലും. അതിനിപ്പോ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഇവിടെ ആരും കുഴപ്പക്കാരല്ലോ. നമ്മൾ അവർ പറയുന്ന സമയത്ത് വിഗ്രഹം കൊടുക്കുന്നു, കാശ് വാങ്ങിക്കുന്നു. ആ പിന്നെ കാശൊക്കെ കൈ കിട്ടിയെന്ന് വെച്ച് അടിച്ച് ഓഫായി കിടന്ന് ഉറങ്ങരുത്, എല്ലാത്തിലും ഒരു ശ്രദ്ധ വേണം. അപ്പൊ ശരി, ഞാൻ ഇറങ്ങട്ടെ. ശരി. എടാ നിനക്കെന്താടോ ടെൻഷൻ? ഏയ് എനിക്ക് ടെൻഷൻ ഒന്നുമില്ല, നിനക്ക് ടെൻഷൻ ഉണ്ടോ? ഏയ് എനിക്കൊന്നും ടെൻഷൻ, എന്തോ ഒരു വല്ലായക പോലെ ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താടാ? ഇന്ന് അഡ്വാൻസ് കിട്ടിയതല്ലേ, നമുക്കൊന്ന് ആഘോഷിച്ചാലോ? അത് വേണോടാ, ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാന്നേ. അതിന് മുത്തശ്ശൻ നമ്മളോട് കഴിക്കില്ലല്ലോ. അതിനൊക്കെ വഴി ഉണ്ടാക്കാവുന്നേ അല്ലേ മുത്തശ്ശൻ? ഡേ, ആ വഴി ഇങ്ങോട്ട് വെട്ടണ്ട. സൂരജേ, അതിന്ന് ഒരു 500 രൂപ ഇങ്ങോട്ട് താ, ഞാൻ പുറത്തു പോയി ആഘോഷിക്കാം. എടുക്കണ്ട, ഞാൻ വേറെ തരാം. ഏതായാലും മതി, 500 വേണം. ആഘോഷിക്കണം.
ഹലോ മോളെ, വീട്ടിലെത്തിയോ? എത്തിയച്ചാ, വീട് പൂട്ടിയിരിക്കുന്ന കണ്ടിട്ട് വിളിച്ചതാ. ബീനാമ്മയ്ക്ക് എവിടെ? ബീന വീണ്ടും ഒന്ന് വീണു, കാലില് പൊട്ടലുണ്ട്. ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിലാ.